ഇവിടെ കോളഞ്ചേരിലാണ് ഉള്ളത്. കോളഞ്ചേരിൽ ജെ കെ എന്ന നാച്ചുറൽ റബ്ബേഴ്സ് ദീ കുര്യാക്കൂർ സാറിൻ്റെ ഒരു കമ്പനിയിലാട്ടോ, റബ്ബർ ബാൻഡൊക്കെ ഉണ്ടാക്കണേ കമ്പനിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ സാറുണ്ട്, സാറിൻ്റെ മോനുണ്ട്, ജീവൻ എന്നല്ലേ, ജീവൻ ഓക്കെ. പിന്നെ മാനേജർ അല്ലേ, പേരെന്താണ്? ജോർജ്. ഓക്കെ ഓക്കെ. എൻ്റെ പേര് ജീവൻ എന്നാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് ഫാക്ടറി ആയിട്ട് എറണാകുളത്തുള്ള കോലഞ്ചേരിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ജെ കെ എൻ്റെ നാച്ചുറൽ റബ്ബേഴ്സ് എന്നാണ്. ഞങ്ങൾ 2001 ചെറിയൊരു ഫോം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ആശയത്തിൽ വന്നതാണ്. അതിൽ കുറച്ചധികം പ്രൊജക്ട്സും കാര്യങ്ങളും ഞങ്ങൾ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരിതായിട്ടാണ് ഞങ്ങൾ കുറേ റബ്ബർ ബാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിനെ ആസ്പദമാക്കി കുറേ കമ്പനികൾ കേരളത്തിൽ കുറേ കുറേ ഡിസ്ട്രിക്ട്സിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു റബ്ബർ ബാൻഡിൻ്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ വേണം, എങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിച്ചത്. റബ്ബർ ബാൻഡിൻ്റെ ഇത് പറയുമ്പോൾ ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു പ്രൊഡക്റ്റാണ്, ഫാസ്റ്റായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റായിരുന്നു. പക്ഷേ ഏകദേശം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏകദേശം ഈ ഒരു ചെറിയ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരണമെങ്കിൽ 7-ാം ദിവസമാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത അടുത്തൊരു സൺഡേ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം ചെറിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടിൽ എൻഡ് ഏകദേശം ഒരു 7 ആണ് ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് എത്തുന്നത്. ഏകദേശം 1 ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എത്തുന്നത്. ഇപ്പോൾ റബ്ബർ ബാൻഡ് തന്നെ പല കാറ്റഗറി റബ്ബർ ബാൻഡ്സ് ഉണ്ട്. നമുക്ക് പ്യുവർ നൈലോൺ മാത്രമായിട്ടുള്ള റബ്ബർ ബാൻഡ്സ് ഉണ്ട്, പിന്നെ ഡി സി റബ്ബർ ബാൻഡ്സ് ഉണ്ട്, സെമി നൈലോൺ ഉണ്ട്, അങ്ങനെ പല പല കാറ്റഗറി ഓഫ് റബ്ബർ ബാൻഡ്സ് ഉണ്ട്. തിരങ്ക റബ്ബർ ബാൻഡ്സ് ഉണ്ട്, 3 കളർ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പല പല കാറ്റഗറിയിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ പ്യുവർ ആയിട്ട് 100% ലാറ്റക്സ് മെയ്ഡ് ആയിട്ടുള്ള പ്യുവർ നൈലോൺ റബ്ബർ ബാൻഡ്സ് ആണ് ഞങ്ങളുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് 7 നമുക്ക് വർക്കിംഗ് ആണ് വരുന്നത്. മോർണിംഗ് നമ്മുടെ ഷിഫ്റ്റ് ഒരു 7:30 സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് 6:30 വരെയാണ് നമുക്ക് ഷിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ 7 ഓഫ് എ വീക്ക് വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ ദി പ്രൊഡക്ഷൻ. പിന്നെ ഞങ്ങളുടെ മാർക്കറ്റിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ സപ്ലൈ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഒരു 90% ഗുഡ്സും സപ്ലൈഡ് ആവുന്നത് അക്രോസ് ദ കൺട്രിയാണ്. ഏകദേശം ഒരു 10 നമുക്കിപ്പോൾ പ്രൊഡക്റ്റ് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇമീഡിയറ്റ്ലി വേണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ട്രെയിൻ ബുക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ സേഫ് എക്സ്പ്രസ് ആകുമ്പോൾ നമ്മുടെ ഗോഡൌണിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്ത് അവരുടെ ഗോഡൌണിലോട്ട് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യും. ഡയറക്ട്ലി അവരുടെ വെയർ ഹൗസ് വരെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഇത് വരുന്നത്. പിന്നെ അക്രോസ് ദ സ്റ്റേറ്റ്സ് നമ്മൾ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡിമാൻഡും ഞങ്ങളുടെ പ്രൊഡക്ഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഓൾമോസ്റ്റ് 150% റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സപ്ലൈക്കൊത്ത്. കൂടാതെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ സ്പെക് അനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്താണോ അത് സ്റ്റഡി ചെയ്തിട്ട് അവരുടെ മാർക്കറ്റിൽ എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സിസ്റ്റം. ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിനകത്തുള്ള സർവീസിൻ്റെ കാര്യത്തിലും 100% ഞങ്ങൾ നീതി പുലർത്താൻ ഇതുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ മാനേജറായിരിക്കുന്ന ജോർജ് ആണ്. നമുക്ക് ഇതിന്റെ ഓരോ സെക്ഷൻ നമ്മൾ ആദ്യമേ റബ്ബർ പാൽ നമ്മളിവിടെ വരുന്നതാണ് നമുക്ക് കാണേണ്ടത്. അത് ഞങ്ങൾക്ക് വരുന്നത് ടാങ്കറിലും വരാറുണ്ട്. പിന്നെ നമ്മൾ സീൽഡ് ഡ്രമ്മിനകത്താണ് നമുക്ക് ഇതോടെ കിട്ടുന്നത്. അതിവിടെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി മിക്സ് ആയിട്ട് സെനക്സും ക്രീം ലാറ്റക്സും ആണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കളർ മിക്സ് ചെയ്ത് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അത് വരുന്ന ബാരലുകളും കാര്യങ്ങളും ഇപ്പോഴത്തെ രീതിയിൽ കാട്ടിത്തരാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കമ്പനിയുടെ അകത്തേക്ക് കയറട്ടോ. അകത്ത് കയറിയിട്ട് ആദ്യമേ പുറത്താണെന്നാണല്ലോ റബ്ബർ പാല കൊണ്ടുപോയി. ആ ഓക്കെ ഓക്കെ. ഇതുപോലത്തെ 200 ബാരലിലാണ് വന്നത്. 40 ബാരല് ഒന്നിച്ചാണ് വന്നത്. ഈ 40 ബാരൽ നമ്മൾ ബ്ലെൻഡ് ഒറ്റ ബ്ലെൻഡാക്കാനായിട്ട് മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്. 6 ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിലേക്കാണ് അടിക്കുന്നത്. 6 10 ഉണ്ട്. ആ ടാങ്കിലേക്ക് അടിച്ചിട്ട് ശരിക്കും ബ്ലെൻഡ് ചെയ്ത് കെമിക്കലും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകും. ആ പാല് നേരെ ഇങ്ങോട്ടേക്ക് ഈ പൈപ്പ് വഴിയല്ലേ, ഈ പൈപ്പ് വഴി നേരെ ഇതിനകത്തേക്ക് വന്ന് ചാടും. ലിറ്ററിൻ്റെ ഒരു ലോട്ടാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 6000 ലോട്ട് പ്യുവർ വൈറ്റ് പാല് തന്നെയാണ്, നാച്ചുറൽ പാല് തന്നെ. ആ പാല് ഞങ്ങളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് 4 കളറാണ് ഞങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പിങ്കും, ഇതിനകത്ത് നമ്മൾ ഓറഞ്ച്, ഇതിനകത്ത് നമ്മുടെ യെല്ലോയും, ഇതിൽ ഗ്രീനുമാണ്. ഇതിലിപ്പോൾ നമ്മൾ അതിൽ നിന്ന് പാല് ചാടുന്നതാണ് ഇപ്പോൾ കാട്ടാൻ പോകുന്നത്. ഇതിനകത്തേക്ക് പാല് വൈറ്റ് പാലാണ് നമുക്ക് വരുന്നത്. കളർ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഇത് പിങ്ക് ആണ്. ബ്ലെൻഡ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളർ, ഗ്രീൻ. ഓക്കെ.
ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, മിക്സ് ചെയ്തിട്ടാണ് ഗ്രീൻ കളർ. ഇതല്ലോ കളർ, അതല്ലോ കളർ. അത് കിടക്കുമ്പോ ഇങ്ങനെ കിടക്കും, ഇതായി കഴിയുമ്പോ കറക്റ്റ് ആയിരിക്കും. ലെമൺ അല്ലോ നമുക്ക് 500 ലിറ്റേഴ്സിൻ്റെ ആക്ച്വലി 4 ടാങ്ക്സ് ആണ് നമുക്കുള്ളത്. അത് ഓറഞ്ചും പിങ്കും ഗ്രീനും യെല്ലോയും ആണ്. ആ ടാങ്കിൽ വരുന്ന മിക്സ് ചെയ്തിരിക്കുന്ന കളേർഡ് ആയിട്ടുള്ള കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഓൾറെഡി താഴത്തെ ടാങ്കിലോട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വരും. അതിനുശേഷമാണ് നമ്മുടെ മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലാണ് ഡിപ്പ് ചെയ്യുന്നത്. നമുക്ക് 4 ഡിഫറൻറ്റ് ഇപ്പോൾ 3 കളേഴ്സായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 40% പിങ്ക് കളേർഡ് ആയിരിക്കും വരുന്നത്. പിന്നെ ഒരു 30% എല്ലോ ഉണ്ടാവും. ബാക്കി 30% ആണ് നമുക്ക് ഗ്രീൻ ആയിട്ട് വരുന്നത്. അത് മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കോമ്പിനേഷൻ വരുന്നത്. ഇത് നേരെ പൊങ്ങി വന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യും. നമുക്കതിന്റെ തിക്നെസ് ആണ് എത്ര തവണ ഡിപ്പ് ചെയ്യണമെന്നുള്ളത്. നമുക്കിപ്പോ അതിന്റെ തിക്നെസ് അനുസരിച്ചാണ് ഇത് വരുന്നത്. നമുക്ക് 5 ഡിപ്പിംഗ്സ് ആണ് ഒരു പെർട്ടിക്കുലർ മോൾഡിന് വേണ്ടി വരുന്നത്. ഒരു പ്രോഡക്റ്റ് എത്ര തിക്നെസ് കസ്റ്റമർ ആവശ്യപ്പെട്ടാലും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ അതിനകത്ത് ഡിപ്പിങ്ങിലാണ് അതിൻ്റെ തിക്നെസ് അറേഞ്ച് ചെയ്യുന്നത്. ആവറേജ് ഞങ്ങൾക്ക് ഇപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ ഒരു 5 ഡിപ്പിങ്ങും ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വരികയാണെങ്കിൽ അത് 6 ഡിപ്പിങ്ങും വരെ ആവശ്യം വരുന്നുണ്ട്. അത് ചില മാർക്കറ്റിൽ തിക്നെസ് കുറവാണ് ആവശ്യം തന്നെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആ ഡിപ്പിങ്ങിനകത്ത് 1 ഡിപ്പിങ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ 1 ഡിപ്പിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഇതായിട്ടാണ് വരുന്നത്. ഇതാട്ടോ, ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ മേളില് ഫാനൊക്കെ ഇട്ടുണ്ടല്ലേ, ഫാൻ ഇടുന്ന അപ്പൊ തന്നെ അത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി. ഇപ്പോട്ട് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ഇതിപ്പോ ഇങ്ങനെ റൊട്ടേറ്റ് 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 ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഇത് ഇനി ഉണങ്ങുന്ന അനുസരിച്ചാണ് ഇതിന്റെ ആക്ച്വൽ കളറിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ കാണുന്ന കളറിൽ നിന്ന് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു 30% കളറാണ് ഇപ്പൊ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി 100% കളറിലേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ ഇത് കഴിഞ്ഞത് നേരെ അത് ഹീറ്റ് മുറിലേക്ക് കയറ്റും. ഹീറ്റ് മുറിൽ വെച്ച് നമ്മളൊരു 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഹീറ്റ് ഉണങ്ങിയതിന് ശേഷം പിന്നെ അത് ഓപ്പൺ എയറിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇത് 1 ഇഞ്ചിന്റെ മോൾഡാണ്. ഇത് നമ്മൾ ഫസ്റ്റിലെ ചെയ്യണ ഈ കാൽസിനേറ്റ് 2% കോൺസെൻട്രേഷനുള്ള വെള്ളമുണ്ട്, അതിലേക്ക് ആദ്യം ഡിപ്പ് ചെയ്യും. ഈ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് മെഷീനിലേക്ക് ഇത് ചെയ്യുന്നത്. 3 ടാങ്ക് ഉണ്ട്. 3 ടാങ്കിലേക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 രീതിയിലുള്ള പ്രോഡക്റ്റ് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ സെൻട്രലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2% കോൺസെൻട്രേറ്റ് ആസിഡ് ലൈനാണ്. ആ ലൈനിലേക്ക് ഈ കാണുന്നത് ഈ ലൈനാണ്. ഇതിലേക്ക് ആദ്യമായി ചെയ്യുന്ന എംപ്റ്റി മോൾഡ്, അതായത് കാര്യമായിട്ടുള്ള മോൾഡ് ഞങ്ങൾ ഇതിനകത്തേക്ക് 1 തവണ 120 മോൾഡ് ലോഡ് ചെയ്യും. ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡിപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആസിഡ് ലൈനിൽ ഡിപ്പ് ചെയ്യും. അതിനുശേഷം ഫാനിൽ ഇറങ്ങി ഒന്ന് ഡ്രൈ, അതായത് വിത്തിൻ 2 സെക്കൻഡ് ഡ്രൈ ആയതിനു ശേഷം ഈ മെഷീൻ ഡിപ്പ് കഴിഞ്ഞിരിക്കുന്ന സ്റ്റേജ് ആണ് കാണുന്നത്. ഈ ഡിപ്പിംഗ് കഴിഞ്ഞ് ഈ മോൾഡ് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഹീറ്റ് മുറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഹീറ്റ് മുറിയിലേക്ക് കൊണ്ടു. ഇതാണ് ഹീറ്റിംഗ് റൂം. ഇവിടെ ഞങ്ങൾ ഇലക്ട്രിക് ഹീറ്റർ ആണ് നമ്മൾ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണോ? അതെ, ഇലക്ട്രിക് ഹീറ്റർ ആണ്. 2 യൂണിറ്റ് ഉണ്ട്, ഒന്നതും ഒന്നിലതും. ഇതിന്റെ ഒപ്പം തന്നെ ഇത് 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന മോയിസ്ചർ കണ്ടന്റ് വലിച്ചെടുക്കാനായിട്ട് ഒരു മെഷീൻ ഉണ്ട് സെപ്പറേറ്റ്. അത് ഇത് 2.5 ഹൈറ്റിൽ ഞങ്ങൾക്ക് ഒരു സമയത്ത് തന്നെ 260 മോൾഡ് നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അറ്റ് എ ടൈം ഇത് വരും. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് 260 മോൾഡ് അറ്റ് എ ടൈം ഞങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്ന സംവിധാനത്തിലാണ് ഈ ഹീറ്റ് മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു 40 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഞങ്ങൾ കോമൺ ആയിട്ട് ഇതിനകത്ത് ഹീറ്റിങ്ങിന് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 40 ഡിഗ്രി ആകുമ്പോൾ തന്നെ കട്ട് ഓഫ് ആകുന്നുണ്ട്.
ഒരു 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഒരു യൂണിറ്റിലെ സാധനം ഉണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഞങ്ങൾ പുറത്ത് ഓപ്പണറിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹീറ്റിംഗ് റൂമിൽ നിന്ന് ഇറക്കി വെച്ചേക്കണ സാധനമാണ് ഇത്. വെയിലത്ത് വെച്ച് ഒന്നുകൂടി ഇതാകും, അതിന് വേണ്ടി വെച്ചാണോ അത് ഉണങ്ങി കഴിഞ്ഞാൽ ഇറക്കുള്ളൂ. ഹീറ്റിംഗ് റൂമിൽ ഒരു 4 hours നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് പോകാൻ പറ്റും. പല കളറുണ്ട് കേട്ടോ, ഗ്രീന്, ഒരു പിങ്ക് കളറ്, പിന്നെ ഇതാ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞു, പിന്നെ അത് ഓരോ വലിപ്പത്തിന്റെ മോൾഡ് അല്ലേ. അതുകൊണ്ട് ഇത് വലിയ റബ്ബറാണ് കേട്ടോ. ഈ പി വി സി പൈപ്പിന്റെ തിക്നെസ് അനുസരിച്ച്, മീൻസ് സൈസ് അനുസരിച്ചിരിക്കും നമ്മുടെ റബ്ബർ ബാൻഡിന്റെ സൈസ്. ഇതിപ്പോ ആക്ച്വലി 1.5 ഇഞ്ചിന്റെ മോൾഡ് ആണ്. ഇത് വരുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചിന്റെ മോൾഡ് വരും. അപ്പോൾ പി വി സിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് 3 ഇഞ്ച് മോൾഡ് വരെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1/2 ഇഞ്ച് തൊട്ടിട്ട് 3 ഇഞ്ച് വരെ, 3 ഇഞ്ച് വരെ. അത് തന്നെ 1/2 ഇഞ്ച് ഉണ്ട്, 1, 1.5, 2, 2.5 ആൻഡ് 3 ഇഞ്ചസ് വരെ വരുന്നുണ്ട്. അത് നമുക്ക് ഓരോ സ്റ്റേറ്റിലും നമ്മുടെ സപ്ലൈ, അത് അവിടുത്തെ സ്റ്റേറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സപ്ലൈ നമുക്ക് ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്, റീറ്റെയിലിംഗ് ഹോൾസെയിലിംഗ് വരുന്നുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ പല പല ഇൻഡസ്ട്രിയിലേക്ക് നമ്മുടെ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവരുടെ സപ്ലൈസും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 states കറന്റ്ലി നമ്മുടെ സപ്ലൈ വരുന്നുണ്ട്. മഹാരാഷ്ട്ര വരുന്നുണ്ട്, നമുക്ക് കൽക്കട്ട വരുന്നുണ്ട്, നമുക്ക് റാഞ്ചി വരുന്നുണ്ട്, ഒഡീഷ, അങ്ങനെ പല പല സ്റ്റേറ്റ്സിലാണ് വരുന്നത്. അവർ വീക്ക്ലി ഓർഡേഴ്സ് ആയിരിക്കും. നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ സപ്ലൈസ് ട്രെയിൻ ത്രൂ സേഫ് എക്സ്പ്രസ് കൊറിയേഴ്സ് വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വാഷ് ചെയ്യോ? ഇല്ല, വാഷ് ചെയ്യണേല്ലേ. മോൾഡിൽ നിന്ന് ഊരി എടുക്കുന്ന കേട്ടോ, വാട്ടർ വെച്ചിട്ടല്ലേ. നമ്മൾ ഈ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും അത് ഡ്രൈ ചെയ്ത് വന്നിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സംഭവമാണ് നിലവിൽ. ഇത്രയും കളർ വരും ഉണങ്ങി കഴിയുമ്പോൾ. പക്ഷേ ഇതിനകത്ത് കാണുമ്പോൾ കളർ തോന്നിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ അരിച്ചെടുക്കുന്ന സിസ്റ്റമാണ് ഇപ്പൊ കാണുന്നത്. അത് ഇതിനകത്ത് മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റബ്ബർ ബാൻഡ് ഇവിടെ വന്നത്. ഓൾറെഡി മെഷീനിൽ നമ്മൾ സെഗ്രിഗേഷൻ പ്രോസസ്സ് മെഷീൻ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയ ചെറിയ നമുക്ക് കട്ട് പീസസും പാർട്ടിക്കൽസും വരുന്നുണ്ടാവും. ആ പാർട്ടിക്കൽസിന് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ സെഗ്രിഗേറ്റ് ചെയ്ത് മെഷീനിലൂടെ വരുന്നത്. നമ്മളതിൻ്റെ ഗ്ലേസിങ്ങും പിന്നെ പാർട്ടിക്കിൾസ് തമ്മിൽ സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സും കൂടി ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഈ ഒരു
പെർട്ടിക്കുലർ കണ്ടന്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഹീറ്റിംഗ് റൂമിൽ കയറിയ ശേഷം ഇതിന് ഹീറ്റാക്കി എടുത്താണ് ഫൈനൽ പ്രൊഡക്റ്റ് ഫുള്ളി ഡ്രൈഡ് ആയിട്ട് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ 2 ഇഞ്ചസിൻ്റെ റബ്ബർ ബാൻഡ് ആണ്. അതിനകത്ത് ഇപ്പോൾ 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്, പിങ്കും യെല്ലോയും ഗ്രീനും വെച്ചിട്ടുള്ളത്. അതിനകത്ത് മേജർ പോർഷൻ വരുന്നത് പിങ്ക് ആയിരിക്കും. അത് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ റൺ ചെയ്യുന്നത്. ഒരു 40-50% പിങ്ക് കളേർഡ് ആയിരിക്കും ടോട്ടൽ കോമ്പിനേഷനിൽ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലേസിങ്ങും അതുപോലെ തന്നെ സ്റ്റിക്കിനെസ്സും കുറയാൻ വേണ്ടി ഒരു ഫൈനലി നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന് ഇത്ര ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു ഗ്ലേസിങ്ങും ഫൈനലി വരുത്തുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ JKNA നാച്ചുറൽ റബ്ബേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ്സും കാര്യങ്ങളും വരും. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ട്. കൊലഞ്ചേരി അഡ്രസ് ആണ്, ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിലോട്ട് വരും. അതുപോലെ തന്നെ ഇൻക്വയറി ഇട്ടാലും ഡയറക്ട്ലി നമ്മുടെ ഫോൺ നമ്പറിലോട്ട് മെസ്സേജസും കാര്യങ്ങളും വരും. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ ഓൾറെഡി വെബ്സൈറ്റും വരുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ. അതിനകത്ത് ഓൾറെഡി പ്രൊഡക്ട് പോർട്ട്ഫോളിയോ കാര്യങ്ങളെല്ലാം മെൻഷൻഡ് ആണ്. നമ്മുടെ പ്രൊഡക്ട്സും ലൊക്കേഷനും കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. ഞങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. കമ്പനിയുടെ ഡീറ്റെയിൽസും ഉണ്ട്, പ്രൊഡക്ട് പോർട്ട്ഫോളിയോസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പ്രൊഡക്റ്റിന്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നമുക്ക് ഓൾറെഡി. എന്റെ പേര് സുരേഷ് പി ജേക്കബ്. എന്റെ വീട്ടുകാർ കുന്നിക്കൽ, കോലഞ്ചേരിയിലാണ് എന്റെ താമസം. ഞാൻ സുന്ദരത്തിൽ ഒരു 40 വർഷത്തിൽ കൂടുതൽ 41 വർഷക്കാലം ഞാൻ സുന്ദരത്തിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. എന്റെ റിട്ടയർമെന്റിനോടനുബന്ധിച്ചും കൂടാതെ കോവിഡിന്റെ ഒരു കാലഘട്ടം നന്നായിട്ട് തീക്ഷണമായി നിൽക്കുന്ന കാലഘട്ടത്തിലുമാണ് എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതിന്റെ പുറകിൽ പല സംരംഭങ്ങളെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ആശയം മനസ്സിൽ വരികയും അതിനോടനുബന്ധിച്ച് ഞാൻ 5-8 കമ്പനികളിൽ കേരളത്തിലുള്ള കമ്പനികളിൽ പോയി വിസിറ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയല് പ്രൊഡക്ഷൻ നടത്തിയാൽ മാർക്കറ്റ് അത്ര ഉണ്ടെന്നുള്ളതിനെ പറ്റി കുറേ ആശങ്കയുണ്ടെങ്കിലും ഇത് നടത്തുന്നതിന് വേണ്ടി പ്രചോദനം തന്ന് എനിക്ക് പാലക്കാടുള്ള ബാബു എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു. പുള്ളിയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബാക്കപ്പ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ ആദ്യം മുതൽ ഇപ്പോൾ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജോർജ്. ജോർജിൻ്റെ വീട് പാങ്കോട്ടിലാണ്, സുന്ദരിയിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാണ് തന്നെ. കോവിഡ് കാലഘട്ടത്തിൽ വളരെ മാർക്കറ്റ് ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങി പല പല സ്റ്റേജുകൾ കവർ ചെയ്താണ് ഇന്നിപ്പോൾ തെറ്റില്ലാത്ത നല്ലൊരു മാർക്കറ്റിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ JKNA നാച്ചുറൽ റബേഴ്സ് എന്ന ബ്രാൻഡിൽ ഞങ്ങൾ പ്രോഡക്റ്റ് ഞങ്ങളുടെ വിപണനം നടക്കുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ 10 സ്റ്റേറ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് 60 കിലോ പാക്കിങ് 50 കിലോ പാക്കിങ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ മേജറായിട്ടും ഞങ്ങളിപ്പോൾ കൊറിയറായിട്ട് സേഫ് എക്സ്പ്രസ് VR ഉപയോഗിക്കുന്നുണ്ട്. വളരെ അത്യാവശ്യം ട്രെയിന് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ 1.5 കിലോ പാക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ സ്റ്റിക്കറുകൾ ഒട്ടിച്ചാണ് 1 കിലോ പാക്കിങ് ഞങ്ങൾ യൂസ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ലെറ്റർ മോഡലും ബ്രാൻഡ് നെയിം വരുന്നത്. ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങളിപ്പോൾ പല പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നൈലോൺ റബ്ബർ ബാൻഡിലാണ്. നൈലോണിൽ തന്നെ ഞങ്ങൾക്ക് നാച്ചുറൽ റബ്ബർ ബാൻഡ് ഉണ്ട്, സെൻട്രൽ ലൈൻ ഉണ്ട്, പിന്നെ 4 കളർ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട് മിക്സപ്പ് ആയിട്ട്. അത് കസ്റ്റമറുടെ സ്പെക് അനുസരിച്ച് സെപ്പറേറ്റ് കളർ വേണമെങ്കിൽ ഞങ്ങളിത് ഓറഞ്ച് കളറാണ് ഈ വന്നേക്കുന്നത്, ഇത് പിങ്ക് കളറാണ് വന്നേക്കുന്നത്, ഇത് ഗ്രീനാണ് വന്നേക്കുന്നത്, ഇത് യെല്ലോ ആണ് വന്നേക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിക്കും. മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് 20%, 30%, 60% എന്നുള്ള റേഷ്യോയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചോദിക്കുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, 3 ഇഞ്ച്, അത്യാവശ്യം വന്ന 4 ഇഞ്ച് കൂടി ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മോഡേൺ ടെക്നോളജി മാക്സിമം ഞങ്ങൾ സ്റ്റഡി ചെയ്ത് പല ഏരിയയിൽ നിന്നും പഠിക്കാൻ ശ്രമിച്ച് അത് ഉപയോഗിച്ചാണ് പോകുന്നത്. കൂടാതെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റു റബ്ബർ ബാൻഡ് കമ്പനികളെക്കാൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കൊരു ഇലക്ട്രിക് ഹീറ്റർ സംവിധാനമുണ്ട്. ഞങ്ങളുടെ 3 പേരുടെയും എൻ്റെ വൈഫിൻ്റെ പേരിലാണ് കമ്പനി നടത്തുന്നത്. ഞങ്ങൾ ഖാദിയുടെ ഒരു ലോണിൻ്റെ സപ്പോർട്ടിലാണ് പോകുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഓർഡറുകൾക്കോ അല്ലെങ്കിൽ ക്വാളിറ്റിക്കോ മറ്റുള്ള സ്റ്റാഫിൻ്റെ കാര്യത്തിലോ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് വരാൻ കഴിയുന്നു. എൻ്റെ കൂടെ ഈ പ്രൊഡക്ഷനും ഈ കമ്പനിയുടെ നിലനിൽപ്പിന് എൻ്റെ കൂടെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് സമയവും കാര്യവും നോക്കാതെ തന്നെ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ജോർജ്. ഇത് ജോർജാണ് പ്രൊഡക്ഷനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. 2021 ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയപ്പോൾ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതുള്ളൂ.
പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു 2022 സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്കും മാക്സിമം ഏറ്റവും നല്ല സൂപ്പർ ക്വാളിറ്റി റബ്ബർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഇഷ്ടംപോലെ കസ്റ്റമറുമായി ഏറ്റവും നല്ല റബ്ബർ ഇഷ്ടംപോലെ ഓർഡറുകളുണ്ട്. എത്ര കിലോ ഉണ്ടെങ്കിലും നമുക്ക് അപ്പപ്പോൾ വിറ്റ് ചൂടം പോലെ വിറ്റഴിച്ചു പോവാണ്. ക്വാളിറ്റിയുടെ ഒരു ക്വാളിറ്റി ഏറ്റവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 37 വർഷം സിന്തേറ്റ് എന്ന കമ്പനി ഞങ്ങള് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഈ വർക്കില് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് എല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 1 കിലോ റബ്ബർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 7-8 ടൺ റബ്ബർ ബാൻഡ് ഒരു മാസം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബാൻഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലാറ്റെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് പ്യൂരിഫൈഡ് ഫോം ഓഫ് ലാറ്റെക്സ് ആണ്. റെഡിമിക്സ് ലാറ്റെക്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ സംബന്ധമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഫൈനൽ റബ്ബർ ബാൻഡായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സപ്ലൈയും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഈ പറഞ്ഞ പോലെ മാൻ പവർ ആവട്ടെ മെഷീൻ ഓറിയന്റഡ് ആയിട്ടാണ് കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് അവരുടെ രീതിയിൽ പ്രൊഡക്റ്റ് അവരിലേക്ക് നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് ടൈമിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടി തരുന്നത് ഞങ്ങളുടെ ETP പ്രോസസ് പ്ലാന്റ് ആണ്. ഒരു കമ്പനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കമ്പനിക്ക് ആവശ്യമായ കുറേ റിലേറ്റഡ് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഞങ്ങളുടെ പ്രോഡക്റ്റിന് മേജറായിട്ട് ഞങ്ങൾ വെള്ളം പുറത്തേക്ക് പോകുന്നത് കെമിക്കൽ യൂസേജ് അല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും വാട്ടർ വരുന്നുണ്ടെങ്കിൽ പോലും ആ വാട്ടർ നമ്മൾ ഡെയിലി വരുന്ന വാട്ടർ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് അതിനകത്തോടെ ട്രീറ്റ് ചെയ്ത വാട്ടർ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വിടാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റെഡി മിക്സ് ടൈപ്പ് ലാറ്റെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് കളയേണ്ട വെള്ളം വരുന്നില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ്റെ അണ്ടറിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ ഈ ഒരു പ്ലാന്റും ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ വക സർട്ടിഫിക്കറ്റ്സും നമ്മുടെ കമ്പനി JK&A നാച്ചുറൽ റബ്ബേഴ്സിനുണ്ട്. ഈ പറഞ്ഞ പോലെ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട്, GST ഉണ്ട്, KSIFT ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ട്, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ എല്ലാ സർട്ടിഫിക്കേഷൻസും വെച്ചിട്ടാണ് നമുക്ക് ഓൾറെഡി കമ്പനിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ കോമ്പൗണ്ട് ഫുള്ളി ഒരു 24 ഫീറ്റ് ഹൈ വോളായിട്ട് നമ്മൾ ഓൾറെഡി കവേർഡ് ആയിട്ടാണ് വരുന്നത്. കമ്പനി നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. ഇത് എത്ര അടിയാന്ന് പറഞ്ഞു? 24 അടി ഹൈറ്റിൽ അല്ലേ? ചുറ്റും ഈ കമ്പനിയുടെ ചുറ്റുവിട്ടുണ്ട്. കമ്പനിയുടെ ഫുൾ കവേർഡ് ആയിട്ട് ഒരു 24 ഫീറ്റ് വോളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് റിലേറ്റഡ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. പിന്നെ ഇതിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വാട്ടർ കണ്ടൻസ് എല്ലാം നമ്മൾ ETP പ്ലാന്റ് വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ റബ്ബർ ബാൻഡ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ വീഡിയോയുടെ. അപ്പോൾ എന്തെങ്കിലും വേണ്ടി വിളിച്ചാൽ മതി. സാർ എല്ലാവരും നമ്പർ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നമ്പർ ഉണ്ടോ? വേറെ സെപ്പറേ നമ്പർ ഉണ്ട്. അപ്പോൾ നമ്പറൊക്കെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. അവർ എന്താ പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിലും എല്ലാ റേറ്റിലും ചെയ്തതല്ലേ, എല്ലാ റേറ്റിലും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ തന്നെ വരും. ബൈ.